ഡങ്കി ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമിഗ്രേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കുന്ന ട്രെയിലർ നമുക്ക് ഒരു സൂചന നൽകിയിരുന്നു ആൻഡ് അതെങ്ങനെയായിരിക്കും ഇവര് ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു തീം വെച്ചുള്ള പടം എങ്ങനെയായിരിക്കും ആ ഒരു സർവൈവൽ പോലുള്ള ഒരു കാര്യം ആൻഡ് ഈവൻ രാജ്കുമാർ ഹിറാനി എങ്ങനെയായിരിക്കും തന്റേതായ രീതിയിൽ ആ സിനിമയുടെ ഒരു ഈ ഒരു തീം ഡെലിവറി ചെയ്യാൻ പോകാന്നുള്ള നല്ല എക്സ്പെക്ടേഷൻ തന്നെയാണ് പടത്തിന് പോയത് ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ചില നല്ല മൊമെന്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല പടം ഓഫർ ചെയ്തിരുന്നത് ഇപ്പൊ ഈ സിനിമയുടെ പോസ്റ്റീവ്സിൽ ആദ്യം പറയേണ്ടത് എസ് ആർ കെ ആൻഡ് മറ്റുള്ള കാസ്റ്റുകൾ ഇപ്പൊ തപ്സിയുടെ ക്യാരക്ടർ ആൻഡ് അവരുടെ ആ ഒരു ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ നല്ല കിടിലൻ ആയിട്ട് തന്നെ അവരുടെ പെർഫോമൻസ് വെച്ചു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലുള്ള കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു എങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് ചെയ്യുന്ന ഓരോരോ കഷ്ടപ്പാടുകൾ ഐ എൽ ടി എസ് ചെല്ലുക അങ്ങനെ ഉണ്ടാകുന്ന ചില ഫൺ മൊമെന്റ്സ് ഒക്കെ ഒരു ഒരു സിക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ അത്യാവശ്യം കിടിലനായിട്ട് തന്നെ വർക്ക്ഔട്ടായി അവരുടെ ആ ഒരു ഫ്രണ്ട്സ് ഡേ ഇടയിലുള്ള ഒരു കെമിസ്ട്രി നമുക്ക് നല്ലപോലെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ആൻഡിപ്പൊ ഇവരുടെ ഒരു ശ്രമത്തിന്റെ ഇടയിൽ ഹാർഡി എന്ന് പറയുന്ന ഒരു സോൾജിയർ ആ ഒരു ഗ്രാമത്തിലേക്ക് ഇവരെ എങ്ങനെ അത് ഹെൽപ് ചെയ്യുന്നു പിന്നീട് ഇവരുടെ ലൈഫ് എങ്ങനെ മാറി മറിയെന്നുള്ളതെ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് പിന്നെ പറയേണ്ടത് വിക്കി കൗശലിന്റെ സുഖി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിന്റെ ആ ഒരു ക്യാരക്ടറിന് എന്തിനോ ഒരു ഇൻബിറ്റീവ് വെച്ചിട്ടൊരു ഫോഴ്സ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് കുത്തിക്കേറ്റിയിട്ട് അവസാനിപ്പിച്ച പോലെ തോന്നി എൻ്റെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി just ആ ഒരു പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തിട്ടുള്ള ചില എലമെന്റ്സ് കുത്തിക്കേറ്റിയതും ആൻഡ് ഈവൻ ഇപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ നെഗറ്റീവ് സൈഡില് പറയാനുള്ളത് ഇവരുടെ ആ ഒരു ഇമിഗ്രേഷൻ കാണിച്ചിട്ടുള്ള ജേർണി ഒക്കെ വളരെ അധികം ഫോഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഇവർ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിലുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടി നമുക്ക് ഫീൽ ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ കുറെ കൂടി കണക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു സെക്കൻഡ് ഹാഫിൽ പോലെ ഇടത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത് ആ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു സിനിമയുടെ ഒരു ലെഡ് ഡൌൺ ആയിട്ട് തോന്നിയത് അതിന്റെ ഇപ്പം ഈവൻ ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഓർത്തുവെക്കാനാ ഉണ്ടാക്കാവുന്ന കുറെ മൊമെന്റ്സുകള് മിസ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു ഡങ്കിക്ക് പിന്നെ പറയേണ്ടത് ഇവരുടെ ആ ഒരു പ്രായമായിട്ടുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നൈസ് ആയിരുന്നു കാരണം ഇവരുടെ ഇപ്പൊ എസ് ആർ കെടക്കെ ഒരു സൗണ്ട് മോഡുലേഷനും അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയി ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ബൊമ്മനിറാണി അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ആ റോളുകളൊക്കെ അത്യാവശ്യം നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ ആയി ആൻഡ് ഓവറോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പടം എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഈ ഒരു ഫസ്റ്റ് ഹാഫിലത്തെ ആ ഒരു സീൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പല സീനുകളും പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സീനുകളിലൊക്കെ എങ്ങനെയാണ് ഒരു ലോ ഫ്രൈ നമുക്ക് തരാൻ പറ്റുന്നത് അല്ലെങ്കിൽ വളരെ എന്റർടൈൻ ചെയ്തിട്ട് പല സീനുകളും അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് നല്ലപോലെ തന്നെ വർക്കൗട്ടായി ബട്ട് സെക്കൻഡ് ഹാഫിലേക്കുള്ളവരുടെ ഇമിഗ്രേഷൻ ആ ഒരു എപ്പിസോഡിലേക്ക് കയറിയപ്പോൾ പടത്തിന്റെ ആ ഒരു മൊത്തത്തിൽ നമ്മളെ ഒന്ന് എൻഗേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫീല് കൂടുതൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ പിടിച്ചെടുത്താവുന്ന ഒരു സംഭവം മിസ്സിംഗ് ആക്കിയ ഒരു അവസ്ഥയായിരുന്നു ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള സ്ക്രീൻപ്ലേ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ മാത്രം ഡങ്കി എനിക്ക് അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ബാക്കിയല്ലാതെ ഇപ്പൊ സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ എഡിറ്റിങ് ബാക്കിയുള്ളതൊക്കെ ഓക്കെ ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അല്ല കാരണം കുറെ കൂടി മനസ്സിൽ ഓർത്തയൊക്കെ ആവുന്നത് ഇപ്പൊ ഈവൻ ത്രീ ഇഡിയറ്റ്സും പി കെ ഒക്കെ നമുക്ക് കാണുമ്പോൾ അതിലുള്ള പല സീനുകളും നമ്മുടെ മനസ്സിലുണ്ട് ഇവൻ ഹോളിസ്വെൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ബട്ട് ഈ പടത്തിന്റെ ഒരു കുറെ ഒക്കെ കഴിഞ്ഞപ്പോ എന്താണ് ഇപ്പൊ ഇമിഗ്രേഷൻ ആണ് അത്രയും കാത്തിരുന്നത് കാരണം എങ്ങനെ ഇവർ അവിടേക്ക് എത്തുന്നു ഇംഗ്ലണ്ടിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അതിലുള്ള പല കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും കുറെ കൂടി അവർക്ക് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു അതൊക്കെ വളരെ സിമ്പിൾ ആക്കിട്ട് കാണിച്ച വിട്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു ഡങ്കിയുടെ ആ ഒരു പ്രശ്നം ആൻഡ് പടം കണ്ട നിങ്ങൾക്ക് എന്താണ് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വരെ